നമസ്കാരം ഏവർക്കും. ടേസ്റ്റ് ലാൻഡിൻ്റെ പുതിയൊരു തലത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വേനൽച്ചൂടിൻ്റെ ക്ഷീണമൊക്കെ അകറ്റി ഉണർവും ഉന്മേഷവും നൽകാൻ കഴിയുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പൊട്ടുവെള്ളരി ജ്യൂസ്. വിശപ്പും ദാഹവുമൊക്കെ മാറ്റാനും ശരീരത്തിൻ്റെ താപനില ക്രമീകരിച്ച് നിർത്താനും ഇതിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ വേനലിൽ വിളവെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കൃഷി രീതി. സാമാന്യം വലിപ്പമുള്ള ഒരു വെള്ളരിയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. കുരുവും തോലൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി ചെറിയ പീസസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ശർക്കരയാണ്. രണ്ട് വലിയ ബെല്ലം ശർക്കര ഒന്ന് കുത്തി ചതച്ചെടുത്തതാണ് കേട്ടോ. ഇത് തേങ്ങാപ്പാലാണ്. വെള്ളം ചേർത്ത് അടിച്ചു പിഴിഞ്ഞ തേങ്ങാപ്പാല് 2 ഗ്ലാസ്. ഇനി നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ജാറിലേക്ക് പൊട്ടുവെള്ളരി പീസസാക്കി വെച്ചത് ഇട്ടുകൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എൻ്റെ വീടിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഈ പൊട്ടുവെള്ളരി വ്യാപകമായി കൃഷി ചെയ്യാറുണ്ട് കേട്ടോ. നന്നായി മൂത്ത വെള്ളരിക്ക് തന്നെ വിണ്ട് പൊട്ടും, അതാണ് ഇതിന് പൊട്ടുവെള്ളരി എന്ന് പേര് വരാൻ കാരണം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്നടിച്ചെടുത്ത വെള്ളരിയിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. ഈ ശർക്കര കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് അടിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ നമുക്ക് പഞ്ചസാര ഇഷ്ടമെന്ന് വെച്ചാൽ ശർക്കരയ്ക്കും പകരം പഞ്ചസാരയും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഒരു ചെറിയ മുറി നാളികേരം ചെരുകിയതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചു പിഴിഞ്ഞെടുത്ത പാലാണിത്. തേങ്ങാപ്പാലിന് പകരമായി പശുമ്പാല് സാധാരണ ഇതിൽ ചേർക്കാറില്ല കേട്ടോ. അതുപോലെ മധുരവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയായ, ഹെൽത്തിയായ, ഈ വേനലിന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഏവർക്ക് നേരുന്നു സ്വസ്തി.